mentioned in ASU, once you have married, you have to do it. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു മരണപ്പെടുമെന്നൊരു തോന്നൽ ഒരുപക്ഷെ ആ ഘട്ടത്തിൽ പോലീസിനുണ്ടായിരുന്നു കാണില്ല. ഒരു 22 വയസ്സുള്ള ചെറുപ്പക്കാരിയെ, ഒരു വിദ്യാർത്ഥിനിയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനുള്ള പരിമിതികൾ എല്ലാവർക്കും അറിയാം അന്നത്തെ ആ സാഹചര്യത്തിൽ മരണപ്പെടുന്നതിന് മുമ്പ്. അതുകൊണ്ട് ഒരു മനഃപൂർവ്വമല്ലാത്ത ഒരു വീഴ്ച വല്ലതും ഉണ്ടായിട്ടുണ്ടോ എന്നറിയില്ല. ഏതായാലും അതേക്കുറിച്ചും പോലീസ് നിശ്ചയമായിട്ടും അന്വേഷിക്കും. തമിഴ്നാട് പോലീസിൻ്റെ ഒരു ഇടപെടൽ ഈ കേസിലുണ്ടെന്നൊരു വാർത്തയില്ല. തമിഴ്നാട് ബോർഡറിലാണ് പെൺകുട്ടിയുടെ വീടും പിന്നെ ഈ വീടെന്നുള്ളതാണ് നമുക്കെല്ലാം അറിയുന്നത്. പക്ഷേ കുടുംബവകുപ്പ് ആവശ്യപ്പെടുന്നത് ഈ കേസ് ക്രൈംബ്രാഞ്ച് തന്നെ ഇത് കേരള പോലീസ് തന്നെ ഇത് അന്വേഷിക്കുകയും കുറ്റപത്രം സമർപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണമെന്നുള്ളതാണ് അവരുടെ ആവശ്യം. ഏതായാലും നിയമപരമായിട്ടുള്ള ഒരു പിന്നെ പോർട്ടൽ മേൽക്ക അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള ഒരു തടസ്സങ്ങളും ഇല്ലാത്ത വിധത്തിൽ തന്നെ ഈ കേസ് നേരായ വണ്ണം അന്വേഷിച്ച് ശരിയായ വിധത്തിലുള്ള കുറ്റപത്രം കൊടുത്ത് പ്രതികൾക്ക് കുറ്റം ശിക്ഷ വാങ്ങിക്കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് ചെയ്യേണ്ടത്. അതിനുള്ള നടപടികളുമായിട്ട് ക്രൈംബ്രാഞ്ച് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നതാണ്. ഇവിടെ കുടുംബത്തിൻ്റെയും മറ്റ് MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുടെ എല്ലാവരുടെയും ഒരു അഭിപ്രായം. അന്വേഷണം ക്രൈംബ്രാഞ്ച് ശക്തമായി തന്നെ തുടരുകയാണ്. മറ്റു കാര്യങ്ങളെല്ലാം നിയമപരമായ വശങ്ങൾ പരിശോധിച്ച് മാത്രമേ പിന്നെ പോലീസിന് ചെയ്യാൻ കഴിയും. അത് പറഞ്ഞാൽ മറ്റൊരു ആൾക്കാരെങ്കിലും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ ജീ മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സന്ദർശിക്കൂ www.zmalayalamnews.com.